ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോളർമാരിൽ ഒരാളായി വളർത്തിയ അദ്ദേഹത്തിൻ്റെ 10 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രോഎംകെ ചാനലിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള അത്ലീറ്റുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവർക്കെല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ടായിരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ശീലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഏറെ ഗുണപാഠങ്ങൾ തരുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഏറ്റവും മഹത്തായ ശീലങ്ങളിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് എത്തിക്. എപ്പോഴും ട്രെയിനിങ് ചെയ്യുമ്പോൾ തൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെക്കാൾ ഒരു പടി മുന്നിൽ ട്രെയിനിങ് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു 10 കോൺവീവിങ് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം അത് 12 ആക്കും, അല്ലെങ്കിൽ 15 ആക്കും. രാവിലെ 7 മണിക്കാണ് ട്രെയിനിങ് എങ്കിൽ എല്ലാവരും 7 മണിക്ക് വരുമ്പോൾ അദ്ദേഹം 6 മണിക്ക് വരും. 5 മണിക്ക് നിർത്തിപ്പോകേണ്ട ട്രെയിനിങ് ആണെങ്കിൽ അദ്ദേഹം 6 മണി വരെ ട്രെയിനിങ് ചെയ്യും. ഇങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു പടി മുന്നിലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശീലങ്ങളിലൊന്നും. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു ശീലമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ്, ഹീസ് എ ലൈഫ് ലോങ് സ്റ്റുഡൻ്റ് എന്നുള്ളത്. അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറയുന്നത് ഐ ഹാവ് പ്ലേഡ് ഫുട്ബോൾ ഓൾ മൈ ലൈഫ് ആൻഡ് ഐ കീപ് ലേണിംഗ് എന്നാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ഫുട്ബോൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ്. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൽ നിന്നും, ക്രിസ്ത്യാനോയിൽ നിന്നും പഠിക്കുന്ന ഒരു വലിയ പാഠം തന്നെയായിരിക്കും. മൂന്നാമത്തെ ഒരു ശീലം, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡു വാട്ട് യു ലവ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ അങ്ങനെ ഒരു ജോലി സമ്പാദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം വരുത്താൻ വേണ്ടി ഇപ്പോൾ ചില ആളുകൾ പറയാറുള്ളത് പോലെ, ഞാൻ എൻ്റെ ജോലി എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അതേസമയത്ത് സാലറിക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അത് പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നാണ്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് അടികൂടി, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അടികൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമെന്ന് പറയുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച്, അതിന് പാഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ പൂവറായിട്ടുള്ള, വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ആ സമയത്ത് പോലും അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി തൻ്റെ സമയം വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഒരു ശീലം വളരെ പ്രസിദ്ധമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം. അദ്ദേഹം കൃത്യമായി ഉറങ്ങുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ അദ്ദേഹം പറയുന്നത് മൈ ബെഡ്റൂം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ മൈ ലൈഫ് എന്നാണ്. എൻ്റെ ബെഡ്റൂം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണെന്നാണ്. എങ്ങനെയാണ് നമുക്കത് പകർത്താനാവുക എന്ന് എനിക്കറിയില്ല. കാരണം ഉറക്കവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. നമ്മൾ രാത്രി കളിച്ചുകൊണ്ടിരിക്കുകയോ മൊബൈലിൽ കളിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാത്ത പലതരത്തിലുള്ള വീഡിയോകളോ കാര്യങ്ങളോ ഒക്കെ കണ്ടിരിക്കുകയും ഒക്കെ ചെയ്ത് ഉറക്കം നഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ ഒരു സ്പോർട്സ് കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഉറക്കം നിങ്ങൾ ശീലമാക്കിയേ മതിയാകൂ എന്നാണ് ക്രിസ്ത്യാനോയുടെ ശീലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് നമ്മളൊരു മത്സര ബുദ്ധി വളർത്തിയെടുക്കുക എന്നുള്ളത്. സ്പോർട്സുമായി ബന്ധപ്പെടുമ്പോൾ സ്പോർട്സിലെ മിക്ക കാര്യങ്ങളോടും ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആൾ വലിയ വീട് വെച്ചു അതുകൊണ്ട് നമ്മളും വീട് വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ 10 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 12 ഗോൾ അടിക്കും എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു മത്സര ബുദ്ധി വളർത്തിയെടുക്കുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും എല്ലാം നേടി എന്നാണ്. ഇനി എനിക്ക് പുതിയ ചാലഞ്ചുകൾ ചെയ്യണം, പുതിയ പരീക്ഷണങ്ങൾ ചെയ്യണം, പുതിയ വെല്ലുവിളികൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ക്ലബിലേക്ക് ഞാൻ മാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മത്സര ബുദ്ധി വളർത്തിയെടുക്കുക. അതാണ് ക്രിസ്ത്യാനോ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഇനി ആറാമത്തെ ഒരു കാര്യമാണ് പലപ്പോഴും പലരും അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് ഐ ആം ദ ബെസ്റ്റ് എന്ന് ഇടയ്ക്ക് അദ്ദേഹം പറയുന്നത്. ലോകത്തിൽ മറ്റു പല അത്ലീറ്റുകളും മുഹമ്മദ് അലിയെ പോലെയുള്ള ബോക്സേഴ്സ് അദ്ദേഹമൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഐ ആം ദി ഗ്രേറ്റസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ് എന്നൊക്കെ. ഇതൊരു ഒരു നല്ല ചിന്താശീലം തന്നെയാണ്. നമ്മൾ സ്പോർട്സിൽ നിൽക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഐ ആം ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും നമ്മുടെ സൈക്കോളജി വീഡിയോകൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഐ ആം ദി ബെസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് സംസാരങ്ങൾ, നമ്മൾ സ്വയം തന്നെ നടത്തുന്ന പോസിറ്റീവ് സംസാരങ്ങൾ, അത് വളരെ വലിയ രീതിയിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ജിം ലവിങ് ലൈഫ് സ്റ്റൈലാണ്. ജിമ്മിൽ പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹാബിറ്റുകളിലൊന്നാണ്. അദ്ദേഹം നിത്യേന എന്നോണം ജിമ്മിൽ പോയി ട്രെയിനിങ് ചെയ്യുന്ന ആളാണ്. പലപ്പോഴും നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജിമ്മിനെ നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ക്രിസ്ത്യാനോയുടെ ശരീരവും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ മറ്റു പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ജിം അദ്ദേഹത്തിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജിം എന്ന് പറയുന്നത് തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ജിമ്മാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് കൂടി ചെയ്യാവുന്നതാണ്. പറഞ്ഞു വന്നത് ജിം ഒരു ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നാണ്. അത് നിങ്ങളെ ശാരീരികമായി മാത്രമല്ല മാനസികമായും ഏറെ ടഫ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ ശീലമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കോച്ചുമാരെ ഏറെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം നിൽക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. CR7 എന്നാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ പേര് തന്നെ. ഈ 7 എന്നുള്ള നമ്പർ അദ്ദേഹം തുടക്കത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 28-ാം നമ്പർ മതി, കാരണം 7-ാം നമ്പറിൽ ഒരുപാട് മഹാരഥന്മാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ ഉത്തരവാദിത്തം തൻ്റെ തോളിലേക്ക് വരുമോ എന്നുള്ള ഒരു പേടി ക്രിസ്ത്യാനോയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാനേജർ അലക്സ് ഫെർഗൂസൺ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നീ ഈ 7-ാം നമ്പർ തന്നെ എടുക്കണം എന്നാണ്, നീ അതിൽ കളിക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് ആ 7-ാം നമ്പറിൽ കളിച്ച് ലോകത്തിലെ തന്നെ മഹാരഥന്മാരിൽ ഒരാളായിട്ട് മാറുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഫുട്ബോളിൽ 7 എന്ന നമ്പർ കേൾക്കുമ്പോൾ അതിൽ ക്രിസ്ത്യാനോയുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരിക. സോ നിങ്ങൾ നിങ്ങളുടെ കോച്ചസിനെ ട്രസ്റ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഒരു കോച്ചിന് കീഴിൽ തന്നെ കാലാകാലം നിൽക്കണമെന്നല്ല, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷറുള്ള കോച്ചുമാരിലേക്ക് യാത്ര ചെയ്യാം, മാറാം, അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി ഞാൻ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ 9-ാമത്തെ ശീലമാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, നിരന്തരമായി ഫാമിലിയോടൊത്ത് കളിക്കുന്ന, ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു ഫാമിലി മാനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ ഫാമിലിയോടൊത്ത് അല്ലെങ്കിൽ ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏറെ നിങ്ങളെ വളർത്തുവാൻ സഹായിക്കും, നിങ്ങൾക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഇനി 10-ാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നോ ടു ഡ്രഗ്സ് അതർ ദാൻ ഫുട്ബോൾ എന്നുള്ളത്. ഫുട്ബോളാണ് അദ്ദേഹത്തിൻ്റെ ലഹരി അല്ലെ. അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനും എല്ലാം ഫുട്ബോളാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ആൽക്കഹോളോ മദ്യപാനമോ അതല്ലെങ്കിൽ പുകവലിയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്യുവർ അത്ലീറ്റാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം, കള്ളുകുടിയനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യപാനം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും മദ്യപാനം ഹാനികരമാണെന്നും കൃത്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിനുള്ളത് കൊണ്ടും അതിനോടുള്ള വെറുപ്പ് കൊണ്ടുമൊക്കെ തന്നെ ആവാം അദ്ദേഹം മദ്യപാനം ഇല്ലാത്ത ഒരു അത്ലീറ്റാണ്. അതുപോലെ തന്നെയാണ് പുകവലിയും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള പല അത്ലീറ്റ്സും പുക വലിച്ചിട്ട് കളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. സോ അത് അവരുടെ അത്ലറ്റിക് ലൈഫിനെ അവരുടെ കരിയറിനെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടാണ് സ്വാധീനിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇത്രയുമാണ് സുഹൃത്തുക്കളെ റൊണാൾഡോയുടെ ജീവിതത്തിൽ നിന്നും 10 ശീലങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്കും ചിലപ്പോൾ പറയാനുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഏറെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ശീലങ്ങൾ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.